വല്ലച്ചിറ റിമംബറൻസ് തിയേറ്റർ ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണ കാർഷിക തിയേറ്റർ ഫെസ്റ്റിവൽ 31 മുതൽ ഏപ്രിൽ 10 വരെ നടക്കും. വല്ലച്ചിറ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ വല്ലച്ചിറ നാടകദ്വീപിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശശിധരൻ നടുവിലെ നേതൃത്വത്തിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്. ഇതിൽ വിവിധ നാടകങ്ങളുടെ അവതരണമുണ്ട്. കുട്ടികളുടെ നാടക ക്യാമ്പ്, 10 ദിവസം നീണ്ടു നിൽക്കുന്ന കുട്ടികളുടെ നാടക ക്യാമ്പ്, ഒപ്പം തന്നെ വിവിധങ്ങളായിട്ടുള്ള നാടൻ കലകളുടെ അവതരണങ്ങൾ. അങ്ങനെ കാർഷിക മേഖല എത്ര കണ്ട് നമ്മുടെ സാംസ്കാരിക ഔന്നിത്യത്തിന് വഴിവെച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ബന്ധത്തെ, ആ കാർഷിക മേഖലയുമായി സാംസ്കാരിക മേഖലയ്ക്കുള്ള ബന്ധം, അതുപോലെ തന്നെ നമ്മുടെ കലയുമായിട്ടുള്ള ഒരു ജൈവബന്ധം, അത് കൃത്യമായി പരിപോഷിപ്പിച്ചെടുത്തുകൊണ്ട് നല്ല 31 വൈകിട്ട് 6 കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. വിവിധ ദിവസങ്ങളിൽ നാടകങ്ങൾ, കുട്ടികളുടെ ക്യാമ്പ്, ഉടൽമൊഴി കഥകളി അവതരണം, സാംസ്കാരിക സമ്മേളനം, തോൽപ്പാവക്കൂത്ത്, ഐവർകളി, നാട്ടിലെ പാട്ടുകാരുടെ പാട്ടുസന്ധ്യ എന്നിവയുണ്ടാകും. കൃഷി വിദഗ്ധരും നാടക പ്രമുഖരും കുട്ടികളുമായി സംവദിക്കും. നാടക സംവിധായകൻ ശശിധരൻ നടുവിൽ, സംവിധായകൻ പ്രിയനന്ദനൻ, സലീഷ് നടുവിൽ, എൻ മനോജ്, സുനിൽ മുപ്പിശ്ശേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാർഷിക ഫെസ്റ്റിവലാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം പാസ് വെച്ചാണ് നിയന്ത്രിച്ചതെങ്കിൽ ഈ പ്രാവശ്യം പ്രവേശനം സൗജന്യമാണ്. അപ്പോൾ എല്ലാ ജനങ്ങളും ഈ പരിപാടിയിൽ വരണമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും പിന്നീട് അറിവാണ്. ആ അറിവിലേക്കാണ് ഇവിടെ 10 ദിവസത്തോളം നിലനിൽക്കുന്ന കുട്ടികളുടെ ക്യാമ്പ് വരുന്നത്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കാണാത്ത രീതികളുണ്ട്. ഇപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് നാടകം കളിക്കുമ്പോഴാണെങ്കിലും തനത് നാടകം എന്നൊക്കെ പറയുമ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും തനതുണ്ട്. അത് കുഞ്ഞുങ്ങൾക്ക് ആ ഒരു അറിവ് കൂടെ കിട്ടുക എന്നുള്ളതാണ്. പക്ഷേ മണ്ണിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരെ, ഈ കർഷകരെ എന്ന് പറയുന്ന മറ്റേത് ജോലിക്കൊപ്പം തന്നെ നമ്മളുടെ അന്നമാകുന്ന കർഷകരെ ചേർത്ത് പിടിക്കുക, മണ്ണിനെ ചേർത്ത് പിടിക്കുക, മണ്ണിനാണ് നമ്മുടെ ഉയിര് എന്നുള്ളൊരു ബോധ്യത്തിലേക്കൊക്കെ കൊണ്ടുവരാനുള്ള ഏറ്റവും വലിയ ഒരു പ്രയത്നമായിട്ടാണ് എനിക്ക് ഈ ഒരു സംരംഭത്തെ തോന്നിയിട്ടുള്ളത്. ഇത് പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ അടുപ്പം, അകലം, ഇതിന് വരാൻ പറ്റുമോ, നമ്മൾക്ക് അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ ആളുകൾക്കുണ്ട്. ആ തോന്നൽ ഒഴിവാക്കണം. തീർച്ചയായിട്ടും എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്ന ഒരു വലിയ, കേരളത്തിൽ തന്നെ നടക്കുന്ന അത്യപൂർവമായ ഒരു കലാവിരുന്ന് തന്നെയാണ്. വൈവിധ്യമാർന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളെ നമുക്ക് നോക്കിക്കാണാനും അറിയാൻ അടുത്ത തലമുറയിലേക്ക് നമ്മുടെ ഊർജത്തെ, കലയുടെ വെളിച്ചത്തെ ഒക്കെ. പിന്നെ നമ്മുടെ നാട്ടിലെ പാട്ടുകാർ, നാട്ടിലെ പാട്ടുകാർ പാടുന്നു എന്ന് പറയുന്ന ഒരു ദിവസമുണ്ട്. പിന്നെ ചണ്ഡാലഭിഷുകിയുടെ ഒരു തോൽപ്പാവക്കുത്തിൻ്റെ ഒരു അവതരണം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ സീതക്കളി, ഇത്തരം സംഭവങ്ങളും എല്ലാം കൂടെ ഞങ്ങളുടെ നാട്ടിലൊരു പക്ഷേ തോൽപ്പാവക്കൂത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല ആളുകൾ. ഒരു പക്ഷേ ചിലപ്പോൾ നാടകങ്ങളിലോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ അത് വളരെ ഭംഗിയായിട്ട് നമ്മുടെ നാട്ടുകാരെ കാണിക്കാനുള്ള ഒരു ശ്രമം കൂടിയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. വളരെ ഇതായിട്ട് പറയാനുള്ളത്, പ്രത്യേകത പറയാനുള്ളത്, പ്രസീത ചാലക്കുടിയുടെ നാടൻപാട്ടുണ്ട്. വളരെ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഒപ്പുണ്ടായിരുന്നു. ഈ വർഷവും പ്രസീത പതി ഫോക്ക് ഡാൻസ്, ഫോക്ക് ബാൻഡ് എന്ന് പറയുന്ന സംഭവം അവർ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 50 കുട്ടികളെ വല്ലച്ചിറ പഞ്ചായത്ത്, ചേർപ്പ് പഞ്ചായത്ത്, അതേപോലെ തന്നെ മൗനിശ്ശേരി പഞ്ചായത്ത്, നെന്മണിക്കർ പഞ്ചായത്ത്, അങ്ങനെ 5 പഞ്ചായത്ത്, ഉല്ലൂരിൻ്റെ ഒരു ഡിവിഷൻ, ഉല്ലൂർ ഡിവിഷൻ വരുന്ന, അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിന്നുള്ള കുട്ടികളടക്കം 50 പേരടങ്ങുന്ന ഒരു ക്യാമ്പ്.